ഓക്കെ, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ആ മാവീരൻ എന്ന് പറയുന്ന സിനിമ ഞാൻ അങ്ങോട്ട് കണ്ടിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടപ്പെട്ട്. കുറേ ആൾക്കാർ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കണ്ട്. കുറേ ആൾക്കാർ ഈ സിനിമ പോരാ രസമല്ല എന്തിത്താമ്പത് ലാസ്റ്റ് നടൻ തിരിച്ചു വരുന്നു ചാവേണ്ട സീൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് ഒക്കെ ആയിരുന്നു. പക്ഷേ കുറേ റിവ്യൂസ് വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ അങ്ങനെ പറയുന്ന റിവ്യൂസും ഞാൻ കണ്ടിരുന്നു. സോ നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ, തീരുമാനങ്ങളൊക്കെ ഉണ്ടാവില്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ട് തീരുമാനിക്കുക എന്നുള്ള തീരുമാനത്തിൽ പോയി ആ സിനിമ കണ്ട്. എനിക്ക് പേഴ്സണലി ഇറ്റ് വാസ് എ ഗുഡ് മൂവി, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ അടുത്തതിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഇൻ്റർവെല്ലിൽ ഒന്നായിരുന്നു മാവീരൻ സിനിമയിലെ ഇൻ്റർവെൽ സീക്വൻസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ചെറിയ കുറവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു 16 വിഭവങ്ങളൊക്കെ ഉള്ളൊരു സദ്യ വിളമ്പിയിട്ട് അതിൽ 2 വിഭവം കുറവുണ്ട് വിചാരിച്ചിട്ട് ആ സദ്യ തന്നെ മോശമെന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു മോശമല്ലേ. അതുകൊണ്ട് ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയിൽ മെയിനായിട്ട് ആൾക്കാർ കുറ്റം പറഞ്ഞു, ഞാൻ സ്പോയിലർ റിവ്യൂ ആണ് പറയുന്നത്, പിന്നെ അതൊരു ഷോർട്ട് റിവ്യൂ ആണ്. സ്പോയിലർ ആയതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് സ്പോയിലർ ഒന്നും വേണ്ട, ഞാൻ ഇനി പടം കണ്ടില്ല എന്ന് പറയുന്നവർ പോയി പടം കാണുക എന്നിട്ട് വന്ന് റിവ്യൂ കാണുക, അല്ലെങ്കിൽ വേറെ റിവ്യൂസ് ഉണ്ടാവും നോൺ സ്പോയിലർ ഇട്ട് ഓരോ റിവ്യൂ പോയി കാണുക. ലാസ്റ്റുള്ള സീന്, ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുന്ന സീന്, ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുന്ന സീനിൽ ശിവകാർത്തിക് ചത്തിയില്ല, അതാണ് കുറേ ആൾക്കാരുടെ പ്രശ്നം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയിൽ ഇൻ്റർവെൽ സീക്വൻസ് ഒന്നും ഉണ്ടായിരുന്നു. അതായത് ഇൻ്റർവെല്ലിന് ബിഫോർ ഈ പവറൊക്കെ കിട്ടുന്ന ഒരു സീനില്ലേ, ആ സീനിൽ മൂപ്പര് ചത്തുകണ് ശരിക്കും. ചത്തിട്ട് ഈ പവർ കിട്ടിയിട്ടാണ് മൂപ്പര് പിന്നെ ഈ തിരിച്ചു വരുന്ന മാതിരി കാണിച്ച്. പിന്നെ ഈ ജപ്പാനിലൊക്കെ ഭൂകമ്പമൊക്കെ വരുന്നതാണ്. ഈ ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്താ അറിയുക, അതിൽ കുറേ ആൾക്കാർ ഇതുപോലെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ വീണിട്ട് മരിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സിനിമ കണ്ടവർക്ക് ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലോ, കാണാത്തവരാണ് വിഷയം നോക്കേണ്ട, ഇത്രയും നേരം വീഡിയോ കാണുന്നതിന് നന്ദി. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അപ്പോൾ രക്ഷപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒന്നുമില്ല അത്. അപ്പോൾ എനിക്കത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ ഇൻ കേസ് അതൊരു അങ്ങനത്തെ ഒരു സീന് ശരിക്കും മോശമായി പോയി എന്ന് പറയുന്നവരോട് എനിക്കതൊരു കുഴപ്പമായി തോന്നിയില്ല. ഞാനൊരു എൻ്റർടൈനിങ് ഇല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സിനിമ കാണുമ്പോൾ അതിലിങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാം. ഫുള്ളി ഒറിജിനൽ ആക്കാനല്ല സിനിമ എടുക്കുന്നത്, ശരിക്കും സിനിമ എടുക്കുന്ന ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാനാണ്. അപ്പോൾ ചിലവർക്ക് അത് എൻ്റർടൈൻ ആയി ഉണ്ടാവില്ല, ചിലവർ റിയലിസ്റ്റിക് മൂവീസ് പ്രതീക്ഷിച്ച് വരുന്നവരുണ്ടാവും. എനിക്കിതൊരു തമിഴ് കമേഴ്ഷ്യൽ മൂവി ആയിട്ട് റിയലി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായി. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ്, കിഡിലും ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. കോമഡി കറക്റ്റ് വർക്ക്ഔട്ട് ആയിക്കണ്, ചില സീക്വൻസിൽ സെൻറ്റിമെൻറ്റ്സ് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയിക്കണ്, ഡയലോഗ്സ് ആയണമെങ്കിലും എല്ലാം കൊണ്ടും എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ഷൻ സീക്വൻസ് പ്രത്യേകിച്ച് പറയണം, ഒരു ഒരു അടിപൊളി ആക്ഷൻ. എല്ലാ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഇപ്പം എന്താ പറയുക, ആ ഒരു ഫ്ലോ ഉണ്ടാവും ആക്ഷന്, വെറുതെ അല്ല ആ ആക്ഷൻ സീക്വൻസൊക്കെ. ശിവകാർത്തി അടിക്കുന്ന കാണാനും ആ ഒരു ഫ്ലോ ഒക്കെ ആക്ഷൻ സീക്വൻസിൽ അടിപൊളിയാണ്. ഫൈറ്റിംഗ് സീക്വൻസ് എടുത്തു വെച്ചേക്കുന്ന വിധം അടിപൊളിയാണ്. എനിക്ക് മൊത്തം കൊണ്ട് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ടായി, ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ. ഇപ്പം ആ ശിവകാർത്തികേയന് കിട്ടുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ ആ സിനിമയിൽ, അതും വെച്ചാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പവറൊന്നുമില്ല, ഭയങ്കര സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പൈഡി സെൻസ് ഒക്കെ മരത്ത ഒരു പവറാണ്. ഈസിലി ഒരു നോർമൽ ഓഡിയൻസിന് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പവറാണ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും മനസ്സിലാവുന്ന മാതിരി, എല്ലാവരും റീച്ച് ചെയ്യുന്ന മാതിരി, കുട്ടികളെയും ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും എൻ്റർടൈൻ ചെയ്യുന്ന മാതിരത്തെ ഒരു സിനിമയാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു സിനിമ കാണണം വീക്കെൻഡിൽ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റിയൊരു സിനിമ. അതൊക്കെ തന്നെ എനിക്ക് ഈ സിനിമയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളൂ. ഓർ നീണ്ടു പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ, അടുത്ത വീഡിയോയിൽ കാണുന്നൊരു വരും. ബൈ. എനിക്ക് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ഭയങ്കര കുറവാണ് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ. കാണുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് വിഷമമുണ്ട്. അപ്പോൾ ഒന്ന് മോട്ടിവേഷനലായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതൊക്കെ തന്നെ.